Kishan ji, PJ Joseph ji, Radha Krishnan ji, Mon Joseph ji, Anup Jacob ji, Manisi Kappan ji, Chandi Oman ji, KC Joseph ji, Nakata Suresh ji, PC Thomas ji, our candidate to UDF, Francis A. George ji, leaders of the India Alliance, brothers and sisters, friends from the media, I'd like to welcome all of you here today. വേദിയിലുള്ള ആദരണീയരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഞാൻ ഈ പേരുകളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിനെക്കുറിച്ച് സമയം ലാഭിക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ്, മറ്റ് ഇന്ത്യ അലയൻസിൽപ്പെട്ട ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂചന As I arrived at the last meeting, I was thinking of Oman Chandi ji and remembering him, fondly remembering him, and thinking what a fantastic leader Kerala had produced. ഞാൻ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് എത്തുന്നത് ആദരണീയനായ ശ്രീ ഉമ്മൻ ചാണ്ടി ജിയുടെ ഓർമ്മയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എത്ര മഹാനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. I'd like to welcome all of you here. You've come quite a hot day and you've given me your time, so I'd like to thank you for that. നിങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം നിങ്ങളുടെ സമയം ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇതിന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരോടും വലിയ നന്ദി ആ കാര്യത്തിലുണ്ട്. മുൻപ് ഞാൻ കേരളത്തെ അല്പം ദൂരെ നിന്നാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഞാൻ കേരളവുമായി വളരെ വളരെ അടുത്ത് ഇടപെടുന്ന ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ മാത്രമാണ് ഈ ടീഷർട്ടും പാന്റും ധരിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും മുണ്ടും ഷർട്ടും ധരിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാനും മുണ്ട് ധരിച്ച് That is not new. It manifests itself in a new way, but it is actually very old. നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ സമീപനങ്ങളൊക്കെ അത് പലതും പുതിയതാണ് എന്ന് തോന്നുമെങ്കിലും അതിനൊരു പാരമ്പര്യമുണ്ട്, അതിന് അതിൻ്റെതായിട്ടൊരു തനിമയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. So for example, if I was to think about the Malayalam language, I can imagine that even thousands and thousands of years ago, people were talking in Malayalam. ഉദാഹരണത്തിന് മലയാളം ഭാഷ എടുത്താൽ അതേക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 100 വർഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഭാഷ ഈ മേഖലയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. And maybe 500 years from now, there will be a meeting in exactly this place and the people will also be complaining about it. I said, well, I know what you're telling me. Maybe 500 years from today, there will be a meeting here, similar meeting, we will all be gone, but the meeting will be in Malayalam. Okay. But I know what you're telling me. ഒരു പക്ഷെ നമ്മൾ ആരും ഈ പോകുന്നുണ്ടായി എന്നതില്ല, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായി എന്നതില്ല. പക്ഷെ മലയാളം
ഇവിടെ നിലനിൽക്കും. മലയാളത്തിൻ്റെതായിട്ടുള്ള തനിമ ഈ നാട്ടിൽ നിലനിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മലയാളം ഒരു ഭാഷ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്. ബിക്കോസ് embedded in the language is the tradition of Kerala, the happiness of Kerala, the sadness of Kerala, the anger of Kerala, all these things are embedded inside the language. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ആ ഒരു ഭാഷ എന്നുള്ളതിൽ മാത്രമല്ല കാണുന്നത്, കേരള സംസ്കാരം ശരിക്കും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം. കേരളത്തിൻ്റെതായുള്ള എല്ലാ പ്രത്യേകതകളും, കേരളത്തിലെ സുഖദുഃഖങ്ങൾ സന്തോഷങ്ങൾ എല്ലാം മലയാളത്തിൽ പ്രകടമായി നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വെൻ എ യങ് ഗേൾ ഗ്രാജുവേറ്റ്സ് ഫ്രം യൂണിവേഴ്സിറ്റി, ഷീ കംസ് ബാക്ക് ആൻഡ് ഹർ പേരന്റ്സ് കോൺഗ്രാറ്റുലേറ്റ് ഹർ ഇൻ മലയാളം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി കോളേജ് പഠനം കഴിഞ്ഞ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ്, പരീക്ഷ പാസ്സായി വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ അഭിനന്ദിക്കുന്നത് തീർച്ചയായിട്ടും മലയാളത്തിലാണ്. Maybe when somebody loses his brother, he tells his other brother in Malayalam. So Malayalam is Kerala and Kerala is Malayalam. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് കേരളമാണ്, കേരളം എന്ന് പറയുന്നത് മലയാളമാണ്. And so I get really surprised when I hear the Prime Minister giving speeches where he says one nation, one language, one leader, one religion. അതുകൊണ്ട് ഈ വൈവിധ്യം മറന്ന് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എല്ലാം പറയും ഒറ്റ രാജ്യം, ഒറ്റ ഭാഷ, ഒറ്റ സംസ്കാരം എന്നെല്ലാം അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന ഈ രീതികൾ അദ്ദേഹം മറന്നുപോകുന്നു എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഹൗ കെൻ യു ടെൽ ദ തമിൾ പീപ്പിൾ ദേ ഷുഡ് നോട്ട് സ്പീക്ക് തമിഴ്, ഓർ ദ പീപ്പിൾ ഓഫ് കേരള ദാറ്റ് ദേ ഷുഡ് നോട്ട് സ്പീക്ക് മലയാളം, ഓർ ദ പീപ്പിൾ ഓഫ് ബംഗാൾ ദാറ്റ് ദേ ഷുഡ് നോട്ട് സ്പീക്ക് ബംഗാളി? എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക മലയാളികളോട് മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല, തമിഴ്നാട്ടുകാരോട് തമിഴ് ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ബംഗാളികളോട് ബംഗാളി ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഷകളും മറ്റേത് ഭാഷകൾ പോലെയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും അതുപോലെ തന്നെ എല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ തനിമയും പ്രാധാന്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. And so the BJP does this with language, it does this with where you're from, it does this with your caste, it does this with your religion. Whenever they get an opportunity, they divide our country. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വിഭാഗീയതകൾ, ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകൾ ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെതായിട്ട് പ്രതികരണങ്ങൾ ഈ രാജ്യത്തെ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് കാണാനാകുകയും പല നമ്മുടെ രാജ്യത്തിന് വിവിധ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മണിപ്പൂരിൽ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ബേണിംഗ്, പീപ്പിൾ ആർ കില്ലിംഗ് ഈച്ച് അദർ ആൻഡ് ദി പ്രൈം മിനിസ്റ്റർ ഹാസ് നോട്ട് ഗോൺ ഇൻ. ആ സംസ്ഥാനം കത്തിയെറിയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളെ വരെ അവിടെ പോകുകയോ അവിടെ സന്ദർശനം നടത്തുകയോ ചെയ്തിട്ടില്ല. മണിപ്പൂരിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല, ഇന്ത്യയിലെ ജനങ്ങളല്ല. ഹൗ കെൻ ദി ലീഡർ ഓഫ് ഇന്ത്യ നോട്ട് ഗോ ടു എ സ്റ്റേറ്റ് വിച്ച് ഈസ് അസം? ഹൗ കെൻ ദി ലീഡർ ഓഫ് ഇന്ത്യ നോട്ട് ഗോ ടു വൺ ഓഫ് ദി സ്റ്റേറ്റ്സ് വിച്ച് ഈസ് അസം? എങ്ങനെയാണ് ഈ രാജ്യത്തെ ഒരു നേതാവ്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ്,
ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് അല്പം കത്തിയിരിക്കു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് സന്ദർശനം നടത്താതിരിക്കാൻ കഴിയുന്നത്? ഇത് വളരെ 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 ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പ്രധാനമന്ത്രി ശരീരം പറഞ്ഞാൽ മണിപ്പൂരിൽ പോയി അവിടുത്തെ ഈ അക്രമണം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്ത്യൻ ആർമി അതിനെ നന്നായിട്ട് അറിയാം. I know that the Indian army was ordered by the Prime Minister that the violence in Manipur has to stop. It will stop within 3 days. Now, what is the problem with the Prime Minister? Now, the Indian army will tell you, Manipur will be a question of some problem. Would I have said that you are going to be a problem? More than some. Render one of those things will be a question of some problem. But it is in the interest of the government to keep this anger in society. പക്ഷേ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക, ഗവൺമെന്റിന്റെ താല്പര്യം ഈ പ്രശ്നം അതേപടി നിലനിർത്തുക എന്നുള്ളതാണ്. ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ ഇങ്ങനെയുള്ള അക്രമങ്ങളും ഇങ്ങനെയുള്ള ദാരുണമായുള്ള സംഭവങ്ങളും ഉപയോഗിക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അതുപോലെ തന്നെ ഈ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരുകൾ. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും അവർ ജനങ്ങളുടെ മുൻപാകെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രശ്നങ്ങളെല്ലാം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുണ്ട്, അതുപോലെ തന്നെ മറ്റ് വിവിധ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർഭാഗ്യവശാൽ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. In the world, 22 people in India have as much wealth as 70 crore of our citizens. Inna logathile ethum asamathamulla oru rajyamaanu nammude rajyam maathiri 22 crore perinte kayilaanu 70% sambandhika saugiryangal ennullathu logathil thanne apoorvamayi maathram namukku kaanan kazhinja oru avasthayaanu. And 70 crore Indians earn less than 100 rupees a day. 70 കോടിയിലെ ജനങ്ങൾ ഒരു ദിവസം 100 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് നമ്മുടെ രാജ്യത്ത്. How can we talk about being a superpower? നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലോകത്തിലെ ഒരു വൻ ശക്തിയാണ് എന്ന് ഈ സാഹചര്യത്തിൽ അവകാശപ്പെടാൻ കഴിയുന്നത്? Our farmers are screaming for help. Our youngsters are unemployed. How are we talking about being a superpower? നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കർഷകർ അവരെല്ലാം ന്യായമായിട്ടുള്ള വേതനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതിഫലം ലഭിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട സാഹചര്യം, നമ്മുടെ ചെറുപ്പക്കാർ ജോലിയില്ലാതെ അലഞ്ഞിരിക്കും, എങ്ങനെയാണ് നമ്മൾ വൻശക്തിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും? കഴിഞ്ഞ ഈ ഏതാനും വർഷങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് 200 ദശലക്ഷം ആളുകളെ വീണ്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് കൊണ്ടുപോകുന്നു. So the question is, what is the next government, the Congress government, the India Alliance government going to do to address this inequality and unfairness? Appo inna nammal nerinda alli nammal chindikkana pradhanamana prashnam da ee thirathukku shesham varan poguna India Alliance government edha mekhalayana prathanam kodukkunnathulla pravartanangal nadakkunnu indiye palaya reethiyilekku nammal indu kaanunna ee asamathvam maatti നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളാണ്, മണ്ണുകളാണ്.
സോന സ്റ്റാൻഡിംഗ് ഇവിടെ എന്ന് പൊട്ടടത്ത് നൽകുന്നത് സോന എന്ന പെൺകുട്ടിയാണ്. ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് സോനയെ സൂചിപ്പിക്കുന്ന സോനയെ പോലുള്ള പെൺകുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സോനയുടെ അമ്മ ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ സോനയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നോക്കി വളർത്താനായിട്ട് ചെലവഴിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷേ സോനയുടെ അമ്മ പുറത്തുപോയി 8 മുതൽ 10 മണിക്കൂർ മറ്റു ജോലി ചെയ്യുന്നുണ്ടാകാം. സോനയുടെ അച്ഛൻ തീർച്ചയായിട്ടും 8 മുതൽ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. And both of them get compensated for the work they do outside their house. Both of them get compensated for the work they do outside their house. ഈ രണ്ട് പേരും അവരുടെ വീട്ടിൽ പുറത്ത് ചെയ്യുന്ന ഈ ജോലിക്ക് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നു. But her mother does not get compensated for the work that she does at home. പക്ഷേ പ്രശ്നം എന്താണ്? സോനയുടെ അമ്മയ്ക്ക് അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. So the secret hidden secret in Indian society is that our women work twice as hard as our men. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ഒന്നായി എടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? Maybe നമ്മുടെ വനിതകൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലുള്ള പ്രതിഫലം ആവോ ചെയ്യും, നമ്മുടെ അധ്വാനത്തിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. Because they both go and work, they do their job, and then the mother comes home and does another job looking after the children and bringing them up. ഭാര്യ ഭർത്താവും പുറത്തു പോയി ജോലി ചെയ്യുന്നു, പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭാര്യ വീണ്ടും ജോലി ആരംഭിക്കുന്നു, വീട്ടിലെ ജോലികൾ ഗൃഹ ജോലികൾ എല്ലാം ചെയ്യുന്നു. And maybe the men in the crowd would like that I said. ഒരുപക്ഷേ ഇവിടെ ഇരുന്ന പുരുഷന്മാർ ഞാൻ ഈ പറയുന്നത് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. But it is the truth. പക്ഷെ അത് സത്യമാണ്, അതാണ് സത്യം, നമ്മുടെ ഈ സമൂഹത്തിന്റെ സത്യം എന്ന് പറയുന്നത് അതാണ്. So our government is going to do 3 revolutionary things for the women. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കാൻ പോകുന്ന ഇന്ത്യ ഗവൺമെന്റ് 3 വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ്. സോനയുടെ മതത്തെ പോലുള്ള ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് അംഗമാർക്ക് We are going to list, make the list of every single poor family in the country. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും ഒരു പട്ടിക തീർച്ചയായും ഞങ്ങൾ തയ്യാറാണ്. We are going to choose one woman from each family, poor family. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഓരോ കുടുംബത്തിൽ നിന്നും ഒരു വനിതയിൽ നിന്നും തിരഞ്ഞെടുക്കും. And then automatically, every year we will put 1 lakh rupees into the bank. എല്ലാ വർഷവും 1 ലക്ഷം രൂപ ഗവൺമെന്റ് അക്കൗണ്ടിൽ കൊടുക്കുന്നു. 8,500 rupees every single month, 1 lakh rupees a year will go directly into the woman's bank account. 8,500 രൂപ പ്രതിമാസം, 1 ലക്ഷം രൂപ പ്രതിവർഷം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി എത്തിയിരിക്കും. Will decide how the money is going to be spent. Adhe thirchayayum avaru aa panam ennu parayunnathu kudumbathinte upayogikkanaanu. Pakshe adu engane upayogikkanam, eppol upayogikkanam ennulla theerumanam edukkunnathu aa kudumbam maathe aayirikkum ennulladhaan prathanam. Idhu oru sammanamaayi ullaan kelvanda kaaryam. This is compensation for the women for what the women do every single day in protecting our future, our children. ഇതൊരു സമ്മാനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഫലമോ അല്ല, ഇത് നമ്മുടെ വനിതകൾ നമ്മുടെ സഹോദരന്മാർ ചെയ്യുന്ന വലിയ സേവനം. ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടി ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടു വരികയും തങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലിക്കുമുള്ള ന്യായമായിട്ടുള്ള അവരുടെ അവകാശമായിട്ടാണ് കണ്ടതിനെ കാണുന്നത്. India will be the first government in the world to do something like this. ഇത് ഇന്ത്യയായിരിക്കും ഈ ലോകത്തിൽ ആദ്യമായി ഇങ്ങനൊരു പദ്ധതി നടത്താൻ And I guarantee you, just like happened with MGNREGA, many countries will line up behind us
and do exactly the same thing. പ്രിയമുള്ളവരെ, ഞാൻ ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരു ഗ്യാരണ്ടി തന്നെ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ പദ്ധതി തീർച്ചയായിട്ടും അനുകരിക്കാനായി മുന്നോട്ട് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. The second thing we are going to do for our women is we are going to give them 50% reservations in all government jobs and public sector units. രണ്ടാമതായി നമ്മുടെ സഹോദരന്മാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സർക്കാർ ജോലികളിലും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും 50% സംവരണം വന്നതിനായി എന്റെ ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റ് graduated in India, every single diploma holder in India of apprenticeship. രാജ്യത്തെ
ഡിപ്ലോമ ഹോൾഡർ, ഡിപ്ലോമ പാസ്സായവർ, അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തവർ, അവർക്ക് അപ്രന്റീസ്, അവർക്ക് അവരുടെ നൈപുണ്യ മേഖലയിൽ ഒരു പരിശീലനം കൊടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. And a lakh of rupees in your bank account in a year, 8,500 rupees. നിങ്ങൾക്ക് ഒരു ബിരുദമോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായി പറയുന്നു, നിങ്ങൾക്ക് ഒരു വർഷത്തെ പരിശീലനം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരിശീലനത്തിന് വേണ്ടി പ്രതിമാസം 8,500 രൂപ, അതല്ലെങ്കിൽ ഒരു വർഷം 1,00,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കും. നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും നൈപുണ്യമുള്ള കഴിവുള്ള ഒരു തൊഴിൽ സംഘത്തെ ചെറുപ്പക്കാരുടേതായ ഒരു വലിയ നിരയെ നമ്മുടെ രാജ്യത്ത് ലഭിക്കും. If Mr. Narendra Modi can forgive the bank loans of the largest businesses in the country, we are going to forgive the bank loans of our farmers. Narendra Modi government ivide vankida corporateukkana bank loan kodukkan thalpippidunnathenge njangal nere marcha ee rajyathe adisthanamayittulla karshakarkku avarku loan lebhikkanulla bank loan lebhikkanulla nadavadi nadathunnu. Thank you once again to guarantee to our country. I disagree with the basic ideas and I'm സൈദ്ധാന്തികമായി ഞാൻ അവരുമായി വിയോജിക്കുന്നു. അവരുടെ നടപടികൾ നിലപാടുകൾ എല്ലാത്തിനും എല്ലാമായി ഞാൻ വിയോജിക്കുന്നു. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ ഈ കാര്യങ്ങളിൽ അവരുടെ നിലപാടുകളിൽ അവരുടെ സിദ്ധാന്തങ്ങളിൽ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് അവരുമായി ഫൈറ്റ് ചെയ്യേണ്ടത് പോരാടിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് BJP, hundreds of BJP leaders are getting up thinking how to fight our country. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആശയപരമായിട്ടുള്ള ഒരു ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ BJPയുടെ നേതാക്കന്മാർ എഴുന്നേറ്റ് നമ്മുടെ രാജ്യവുമായി എങ്ങനെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആ ചിന്തിക്കുന്നത്. Now you know that anyone who fights the BJP has to pay a price. നിങ്ങൾക്കറിയാമല്ലോ BJPയുമായി ഏതെങ്കിലും തരത്തിൽ സംഘർഷം എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടുള്ള പ്രകടിപ്പിക്കുന്നവർക്ക് വലിയ വില കൊടുക്കേണ്ടതായി വരും എന്ന് നിങ്ങളോട് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? അവർ ഏകാധിപത്യ ശൈലിയിൽ വിശ്വസിക്കുന്നു, ഏകാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എതിർപ്പുകളെ അടിച്ചമർത്തുക എന്നുള്ള സമീപനമാണ് ഏകാധിപത്യം സ്വീകരിച്ചത്. They took away my house. I was interrogated by the enforcement directorate for 55 hours, 5 days in a row, 12 hours, 13 hours a day. അവർ എന്താണ് ചെയ്തത്? എന്നോട് ചെയ്തത്, അവർ എന്റെ വീട് തിരിച്ചെടുത്തു, അവർ എന്റെ പാർട്ട്മെന്റ് അംഗത്വം റദ്ദാക്കി, അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ഏജൻസിയായുള്ള ഇഡിയെ കൊണ്ട് 55 ദിവസം 12 മണിക്കൂർ വീതം എന്നെ ചോദ്യം ചെയ്തു. എന്നെ എല്ലാ തരത്തിലും മാനസികമായി ഒക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു. Every single day in the media, on the internet, they attack me, distort my image, abuse me. അവരെന്താണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മീഡിയയിലൂടെ, നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താൻ, എല്ലാ തരത്തിലും എന്നെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. So my question is, why is it that the BJP does not attack the Chief Minister of Kerala? അവരെല്ലാം ചെയ്യുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കാത്തത്? രാഷ്ട്രീയമായി അവർ BJP. അവർ അദ്ദേഹത്തിന്റെ വീടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വമോ ഒന്നും തിരിച്ചെടുക്കാനായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവർ അദ്ദേഹവുമായി ഒരു ധാരണയിൽ പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്.
And the other interesting thing is I come to Kerala and I attack the BJP. I attack their ideology. Whenever I go in the country, if you listen to my speech, my primary opponent is BJP. But the Chief Minister of Kerala is spending 24 hours a day attacking me. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ എവിടെ ചെന്നാലും കേരളത്തിൽ വന്നാലും കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ എപ്പോഴും ബി ജെ പിയുടെ തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള എതിർശക്തം പുറപ്പെടുവിക്കുന്ന ആളാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? അദ്ദേഹം ബി ജെ പിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ എനിക്കെതിരെ കോൺഗ്രസിനെതിരെയുമാണ്. അത് അദ്ദേഹം ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. That those people that attack the BJP get attacked in return. Ama namakku manasilakkan kaniyunnathu BJP ye edirkkunnavarkku thirichu BJP il ninnu adishaktamayitta peedanam edirppukal nerigandi varunnu ennalladhaan. And for some reason the BJP is not attacking the Chief Minister. So endodanna arilla endo oru kaaranathaal BJP kerala mukhyamantriye edirkkuyo mathedengil reethiyil vimarsikkuyo onnum cheyyunnathayi kaanunnilla. I'd like to thank all of you for coming here this evening. I've learned a huge amount from the people of Kerala. You make India very, very proud. നിങ്ങളെല്ലാം ഈ സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്നതിന് നിങ്ങളെല്ലാവരോടും നന്ദി അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ, ഇന്ത്യയെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു, നന്ദി എല്ലാവർക്കും. ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അടയാളം ഓട്ടോറിക്ഷ ചിഹ്നം ജനകീയ സാധാരണക്കാരന്റെ ചിഹ്നമായ ഓട്ടോറിക്ഷയാണ് ചിഹ്നം. ആ ചിഹ്നം എല്ലാവരുടെയും മനസ്സുകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, എല്ലാ കുടുംബങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ UDFന്റെ നേതാക്കൾക്ക് പ്രവർത്തനത്തിൽ കഴിയണം. അതിന് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖരായ എല്ലാ നേതാക്കളും, പ്രത്യേകിച്ചും ശ്രീ രാഹുൽ ഗാന്ധി ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ബഹുമാനായ ശ്രീ പി ജെ ജോസഫ് ആണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ എം എൽ എ, അതുപോലെ തന്നെ വിവിധ ഘടകകക്ഷി നേതാക്കന്മാരായ ശ്രീ അരുൺ ജെയ്ക്കബ് എം എൽ എ, ശ്രീ മാണി സി കാപ്പൻ എം എൽ എ, ശ്രീ ചരണ്ദേവൻ എം എൽ എ, ലീഗിലെ വിനാകൃഷ്ണ നേതാക്കൾ, എല്ലാ നേതാക്കൾക്കും മറ്റുള്ള മാണി സി കാപ്പൻ എം എൽ എ നേതാക്കളുടെ പാർട്ടിയുടെ സജീവമായി നേതൃത്വം കൊടുക്കുന്നു എങ്കിൽ അതിനു മുമ്പ് ഒരു നല്ല സംവിധായകൻ നടനുമൊക്കെ ആയിരുന്നു മാനസിക നേതാക്കന്മാർക്കും മറ്റു വിജയമാക്കിയവരുടെ പേരിൽ ശ്രീ മാനസി കാപ്പൻ നേതൃത്വം നൽകുന്ന കേരളം ഒട്ടാകെ സഞ്ചരിച്ച് എത്തിയ ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ കലാപരിപാടി